ഇനി എറർ ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് കേപ്പബിലിറ്റി. ഇപ്പൊ നമുക്ക് ഒരു കോഡ് തന്നു, അവിടുത്തെ എറർ ഡിറ്റക്ടും ചെയ്യണം കറക്റ്റും ചെയ്യണം, എറർ ഡിറ്റക്ടും ചെയ്യണം കറക്റ്റും ചെയ്യണം. അപ്പൊ അതിന്റെ ഫോർമുലയാണ് ഇത് പഠിക്കുക. എറർ ഡിറ്റക്ട് ചെയ്യുന്ന എത്ര എറർ, ഒരു കോഡ് തന്നാൽ അതിന് എത്ര എറർ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ഓക്കെ, എറർ ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് കേപ്പബിലിറ്റി ആണ്. അപ്പോ ഇപ്പൊ ഒരു കോഡ് തന്നിട്ടുണ്ട്, അവിടെ എത്ര എറർ നമുക്ക്, ഇപ്പൊ ഒരു കോഡ് കുറെ കോഡ് വേണ്ടി തന്നിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്ന് ഈ ഡി മിനിമം എന്ന് വെച്ചാൽ ഹാമിംഗ് ഡിസ്റ്റൻസ് ആണ്, മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ആണ്. ഈ ഹാമിംഗ് ഡിസ്റ്റൻസ് എന്താണ്, ഹാമിംഗ് വെയിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനില്, നെക്സ്റ്റ് സെഷൻ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം, കാരണം അത് കുറച്ച് പറയാനുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ഹാമിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെന്ന് വെക്കുക, കുറെ കോഡ് വേർഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡി മിനിമം തന്നിട്ടുണ്ടെന്ന് വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഓർക്കുക, ഇങ്ങനെ ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഇക്വേഷൻ ഡി മിനിമം, അതായത് ഹാമിംഗ് ഡിസ്റ്റൻസ്, മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് വൺ, ഇല്ലെങ്കിൽ തിരിച്ച് പറയാം എസ് പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി മിനിമം ആയിരിക്കണം. അപ്പൊ എത്ര എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ ഡി മിനിമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് വൺ ആണ്. ഈ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകത്തില്ല, കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ കാര്യം മനസ്സിലാവും. ഓക്കെ, അതേപോലെ കറക്റ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഹാമിംഗ് ഡിസ്റ്റൻസ് ഡി മിനിമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ടി പ്ലസ് വൺ ആണ്. അപ്പൊ എത്ര ഡിറ്റക്ട് ചെയ്യാക്കുമെന്ന് വെച്ചാൽ എസ് പ്ലസ് വണ്ണും, എത്ര കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ടു ടി പ്ലസ് വണ്ണും ആണ് കറക്റ്റ് ചെയ്യാക്കുന്നത്. ഇനി ഒരുമിച്ച് പറയുന്നത് കറക്റ്റ് അപ് ടു ടി എറേഴ്സ് ആൻഡ് ഡിറ്റക്ട്, കറക്റ്റ് അപ് ടു ടി എറേഴ്സ് ആൻഡ് ഡിറ്റക്ട് എസ് എറേഴ്സ്, അതിന്റെ ഇക്വേഷൻ ഒരുമിച്ച് ചെയ്തിരുന്നെങ്കിൽ ഡി മിനിമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി പ്ലസ് എസ് പ്ലസ് വൺ. ഇവിടെ പ്രോബ്ലത്തിനെല്ലാം യൂസ് ചെയ്യുന്ന ആദ്യത്തെ രണ്ടെണ്ണമാണ്, ഇത് കൂടെ പഠിച്ചു വെക്കുക, കാരണം എക്സാമിന് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ കേപ്പബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ ഇത് എഴുതുക, എന്നിട്ട് ഒരു എക്സാമ്പിൾ അങ്ങ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതായത് ഹാമിംഗ് ഡിസ്റ്റൻസ് ഇത്രയാണെങ്കിൽ ഇത്ര എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാക്കും, ഇത്ര എറേഴ്സ് കറക്റ്റ് ചെയ്യാക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം കൂടെ ചെയ്ത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞെത്തിയ ഫോർ എ ഹാമിംഗ് ഡിസ്റ്റൻസ് ഓഫ് ഫൈവ്. അപ്പൊ ഹാമിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാക്കും എന്നുള്ള ഇക്വേഷൻ കിട്ടി, ഹാമിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര എറേഴ്സ് കറക്റ്റ് ചെയ്യാന്ന് കണ്ടെത്തി, എത്ര എറേഴ്സ് ഒരുമിച്ച് ഡിറ്റക്റ്റും കറക്റ്റും ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഇക്വേഷൻ കിട്ടി. അതുകൂടെ എഴുതുക, പക്ഷെ പ്രോബ്ലത്തിന് ആദ്യം രണ്ടെണ്ണം വെച്ച ലോജിക്കലി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഫോർ എ ഹാമിംഗ് ഡിസ്റ്റൻസ് ഓഫ് ഫൈവ് ഹൗ മെനി എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്, ഹൗ മെനി എറേഴ്സ് ക്യാൻ ബി കറക്റ്റഡ്. അപ്പൊ ഇവിടെ ഹാമിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വേറെ ഒന്നും തരാതെ, വി ക്യാൻ അസ്യൂം ദാറ്റ് ദി ഗിവൺ ഹാമിംഗ് ഡിസ്റ്റൻസ് ഈസ് ദി മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ്. നമുക്ക് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ആണ് ഡി മിനിമം. അപ്പൊ ഇവിടെ ആ ഒരു ഹാമിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളൂ, സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ദി ഗിവൺ ഡിസ്റ്റൻസ് ഈസ് ദി മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ്. ഇനി അത് വെച്ച് കണ്ടുപിടിക്കാമല്ലോ, നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇക്വേഷൻ എന്താണ്, ഡി മിനിമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് വൺ ഓർ എസ് പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി മിനിമം. അപ്പൊ എസ് പ്ലസ് വൺ ലെസ് ദാൻ ഡി മിനിമം, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് മൈനസ് വൺ, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സൈൻ തിരിഞ്ഞു പോകത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതിന്റെ കാരണം, സൈൻ തിരിഞ്ഞു പോയാൽ നിങ്ങൾ ഇവിടെ എത്തി ചെയ്യുമ്പോൾ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ, അതിന്റെ അർത്ഥം എന്താണ്, നാല് എററോ അതിൽ കൂടുതലോ ഡിറ്റക്ട് ചെയ്യാന്നാണ്. അതൊരിക്കലും പോസിബിൾ അല്ല, കാരണം എന്താണ്, നാല് എററോ അതിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് എററ് വന്നാലും ഡിറ്റക്ട് ചെയ്യാന്നല്ല അതിന്റെ അർത്ഥം. എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ വന്നു, നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പൊ നമുക്ക് തെറ്റായ ഒരു ചാൻസ് എന്ന് വെച്ചാൽ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അങ്ങനെ നമ്മൾ തെറ്റിപ്പോയാൽ പോലും ഇങ്ങനെ ആയിരിക്കും വരുന്നത്, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ. അതിന്റെ അർത്ഥം എന്താണ്, എസ് മിനിമം നാലായിരിക്കണം, അല്ലെങ്കിൽ കൂടി കൂടി ഇൻഫിനിറ്റി വരെ ആവാം എസ്, അതായത് എത്ര തെറ്റ് വന്നാലും അങ്ങ് തിരുത്തും, അത്ര കഴിവൊന്നും ഒന്നിനുമില്ല എത്ര, അല്ലെ എസ് ഗ്രേറ്റർ ദാൻ. അപ്പൊ എസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയാലും തിരുത്തുമെന്നില്ല എന്റെ അർത്ഥം, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്നാണ്, എസ് ഇൻഫിനിറ്റി ആയാൽ പോലും അങ്ങ് തിരുത്തുന്നു, അങ്ങനെ ഒന്നിന് കഴിവില്ല അല്ലെ. അപ്പോ ഇവിടെ നമ്മൾ അഥവാ ഈ സൈൻ തിരിഞ്ഞു പോയാലും ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇത് കിട്ടാൻ പറയാം, അയ്യോ സൈൻ തിരിഞ്ഞു പോയി. അപ്പൊ നേരത്തെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ തെറ്റിച്ചായിരിക്കും എഴുതിയത്, എങ്കിൽ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്പ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും സൈൻ തിരിഞ്ഞു പോയി, നേരെ വന്ന് സൈൻ പഴയത് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി ചെയ്യണം. അപ്പോൾ കാരണം നമുക്ക് കിട്ടേണ്ട സാധനം നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ആയാലും നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് ആയാലും ആ കിട്ടുന്ന സാധനം ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, സം വാല്യൂ ആയിരിക്കണം.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ ആയിരിക്കണം. കാരണം എന്താണ്, ഒന്നീ ഒന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ എന്ന് വെച്ചാൽ മാക്സിമം സീറോ വരെ പോവാം. ഒന്നീ ഒന്നും കളക്ട് ചെയ്യാൻ നോക്കില്ല, ഡിറ്റക്ട് ചെയ്യാൻ നോക്കില്ല, അതിന് ലോജിക് ഉണ്ട്. പക്ഷെ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ കൊടുത്താൽ എന്താണ്, ഇൻഫിനിറ്റി എറർ വന്നാൽ പോലെ ഞാൻ അത് എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈൻ നമുക്ക് ഒരിക്കലും തിരിയത്തില്ല. വാല്യൂ മാത്രം ഇപ്പോഴേ പഠിച്ചു പോകാം. ഡി മിനിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് വണ്ണും ഡി മിനിമം ഗ്രേറ്റർ ദാൻ, അല്ലേ? അപ്പൊ ആ രീതിയിൽ ഏതാണ് ഡി മിനിമം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എസ് പ്ലസ് വണ്ണാണെന്ന് പഠിക്കുക, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുമ്പോൾ മാറും. അടുത്തത് ഡി മിനിമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു ടി പ്ലസ് വണ്ണാണ്. ഇനി അടുത്തതിന്റെ നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ്. അപ്പോ ഇനി ഇതിൽ ഇവിടെ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടും. ഇനി ഇതിലും തിരിഞ്ഞു പോകണമെന്ന് നോക്കിയാൽ ഡിറ്റക്ഷന്റെ ഏതാണ്, കറക്ഷന്റെ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് എസ് പ്ലസ് വണ്ണും ആണ്, ഒന്ന് ടു ടി പ്ലസ് വണ്ണും ആണ്. ഇത് ഏതാണ് ഡിറ്റക്ട്, ഏതാണ് കറക്റ്റ് എന്നുള്ളതിലും സംശയം വേണ്ട. ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്തു നോക്കുക. കാരണം കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഡിറ്റക്ട് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും, അല്ലെ? നമുക്ക് പത്തെണ്ണം ഡിറ്റക്ട് ചെയ്ത് ഒരു പത്ത് പേര് മോശക്കാരാണെന്ന് നമുക്കറിയാം. പത്ത് പേര് മോശക്കാരാണെന്ന് അറിയാം. പത്ത് പേര് മോശക്കാരാണെങ്കിൽ നമുക്ക് അതിൽ ഒരു നാലോ അഞ്ചോ വരെ തിരുത്താം, അല്ലെങ്കിൽ നന്നാക്കാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലോ, ആണല്ലോ. അല്ല, പത്ത് പേരെ മോശക്കാരാണ് ഞാൻ 12 തിരുത്തുമെന്ന് പറയാമോ? ഇല്ലല്ലോ. കാരണം ആകെ 10 മോശക്കാരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനേക്കാൾ താഴെയുള്ളവരെ തിരുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ച് ആലോചിക്കുക. അപ്പൊ അതും തിരിയത്തില്ല. ഡിറ്റക്ട് ചെയ്യുന്നതായി ഇവിടെ ഈ കേസിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്ന നാലോ അതിൽ കുറവോ 4 ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. തിരുത്തുന്നതോ 2 വരെ തിരുത്താൻ പറ്റും. 2 തിരുത്താം. അപ്പൊ 4 നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ തെറ്റുണ്ടെന്ന്. പക്ഷെ തിരുത്താൻ കഴിയുന്നത് 2 പറ്റും.